നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഓണം സ്പെഷ്യൽ പലഹാരമാണ് ചേന ഉപ്പേരി. ഇതിനു മുന്നിലത്തെ വീഡിയോയിൽ ചേമ്പുപ്പേരി തയ്യാറാക്കുന്ന വിധം കാണിച്ചിട്ടുണ്ടായിരുന്നു. കാണാത്തവർ കണ്ടു നോക്കിയുള്ളൂ, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ കാർഡിലും കൊടുത്തേക്കാം. ഈ രണ്ട് തരം ഉപ്പേരി തയ്യാറാക്കാനും വളരെ എളുപ്പമാണ്. ചേന ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചെറിയ ചേനയുടെ പകുതിയാണ് എടുത്തേക്കുന്നത്. ചേനയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴുകി തുടച്ചെടുത്തിട്ടുള്ളതാണ്. ഇതിനി ഒരേപോലെ കട്ട് ചെയ്തെടുക്കണം. അതായത് എല്ലാം ഒരേ നീളത്തിലും വീതിയിലും കനത്തിലും വേണം അരിഞ്ഞെടുക്കാൻ. വീഡിയോയിൽ കാണുന്നത് പോലെ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പം ചേനയൊക്കെ ഒരേ വലിപ്പത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇത് വറുത്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ചീനിച്ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. നാടൻ പലഹാരമൊക്കെ ആയതുകൊണ്ട് വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ. നല്ലതുപോലെ തിളച്ച എണ്ണയിൽ വേണം ചേന ഇട്ട് കൊടുക്കാൻ. കട്ട് ചെയ്ത് വെച്ച ചേനയിൽ നിന്നും ഒന്നോ രണ്ടോ എണ്ണം ഇങ്ങനെ ഇട്ട് നോക്കാം ആദ്യം. അപ്പോൾ അറിയാൻ പറ്റും എണ്ണ നല്ലതുപോലെ ചൂടായോ എന്ന്. ദേ ഇത് കണ്ടോ, നന്നായിട്ട് എണ്ണ ചൂടായിട്ടുണ്ട്. അതാണ് ഇങ്ങനെ തിളച്ച് വരുന്നത്. ഇനി ഇതിലോട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ചേന ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിനു മുന്നേ ചേമ്പുപ്പേരി തയ്യാറാക്കിയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേമ്പ് എണ്ണയിലോട്ട് ഇട്ട ഉടനെ ഇളക്കരുത്, അങ്ങനെ ചെയ്താലേ കൊഴിഞ്ഞു പോകുമെന്ന്. ഇതിനിപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമില്ല, ചെറുതായിട്ടൊക്കെ ഇളക്കി കൊടുക്കാം. എന്ന് വെച്ച് എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യവുമില്ല. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞു. ഇനി മീഡിയം ഫ്ലെയിമിലോട്ടാക്കാം. മീഡിയം ഫ്ലെയിമിലോട്ടാക്കിയാലും എണ്ണ തിളച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. ആ തിള പോകാൻ പാടില്ല. ഇതിൻ്റെ അകമൊക്കെ നന്നായിട്ട് വേവണം. ഇപ്പം ദേ ഇത് മൂത്തിട്ടുണ്ട്, നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്, നല്ല ക്രിസ്പിയാണ്. ഇതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം. സാധാരണ മറ്റു ഉപ്പേരികളുടെ അത്രയും ക്രിസ്പിനെസ് ചേന ഉപ്പേരിക്ക് ഉണ്ടാകത്തില്ല. എങ്കിൽ കൂടിയും അത്യാവശ്യം മുരിഞ്ഞു തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചേന ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ഇതൊരു ഓണം സ്പെഷ്യൽ പലഹാരമാണ്, നല്ല ടേസ്റ്റിയുമാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ഞാൻ വീഡിയോസ് ഇടുമ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അതിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. താങ്ക് യു.